ഇപ്പോൾ വരുന്ന വാർത്തയിലേക്ക്. കണ്ണൂർ എസ് പി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടക്കുന്നു. തത്സമയം സജോ ദേവസ്വം ചെയ്യുന്നു. സജോ, രാഹുൽ മങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് തന്നെയുള്ള മാർച്ചാണോ ഇപ്പോൾ നടക്കുന്നത്? അതിന് തന്നെയാണോ മാർച്ച്? എന്താണ് ഇപ്പോഴത്തെ വിവരം? പ്രവർത്തകർ ഇപ്പോഴും അവിടെ തമ്പടിച്ചിരിക്കുകയാണോ? പോലീസ് ഉണ്ടോ സ്ഥലത്ത്? സുഹൈൽ, രാഹുൽ മങ്കൂട്ടത്തിൻ്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത പ്രതിഷേധത്തിൻ്റെ ഭാഗമായാണ് കണ്ണൂർ കലക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ച് ഏതാണ്ട് ഒരു കണ്ണൂർ കലക്ടറേറ്റിന് മുന്നിലുള്ള പ്രധാന പാത യുദ്ധക്കളമാകുന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട്. പോലീസ് പ്രവർത്തകർക്ക് നേരെ ആദ്യം ജലപീരങ്കി പ്രയോഗിച്ചു, പക്ഷേ തിരിഞ്ഞുപോയില്ല. ഇതിനിടെ വലിയ ബലപ്രയോഗം. ഈ കലക്ടറേറ്റിന് മുന്നിലുള്ള പാത ഏതാണ്ട് പൂർണ്ണമായും യുദ്ധക്കളമായിട്ടുണ്ട്. കുറച്ച് നേതാക്കളെ ഇതിനകം പോലീസ് കസ്റ്റഡിയിലെടുത്ത് മാറ്റാൻ ശ്രമിച്ചു. ഇതിനിടെ ഈ ബലപ്രയോഗത്തിനിടെ ഒരു പ്രവർത്തകയ്ക്ക്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരും ഈ സ്ഥലത്ത് തന്നെയുണ്ട്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുമില്ല. ഈ പാത പൂർണ്ണമായും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൈയടക്കി. വലിയ തോതിലുള്ള ബലപ്രയോഗം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ഇതിനിടെ ഈ ഡിവൈഡറിൻ്റെ ഭാഗമായി വച്ചിരുന്ന ഇവിടെ രണ്ട് റോഡ് വേർതിരിച്ച് സ്ഥാപിച്ചിരുന്ന ഡിവൈഡറുകളൊക്കെ പ്രവർത്തകർ ഏതാണ്ട് പൂർണ്ണമായും മറിച്ചിട്ടു. ഒപ്പം പോലീസിൻ്റെ കാര്യമായ ബലപ്രയോഗം ഉണ്ടായിരുന്നു. ഇതിനിടെയാണ് ഒരു പ്രവർത്തകയ്ക്ക് പരിക്കേറ്റിരിക്കുന്നത്. വനിതാ പ്രവർത്തകർ അവിടെ തന്നെ തുടരുന്നുണ്ട്. അവർക്ക് മുറിവേറ്റിട്ടുണ്ട്. പോലീസിൻ്റെ ബലപ്രയോഗത്തിനിടെയാണ് മുഖത്ത് മുറിവേറ്റത് എന്നതാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്ന ആരോപണം. ആദ്യം 4 റൗണ്ടോളം ജലപീരങ്കി പ്രവർത്തകർക്ക് നേരെ പ്രയോഗിച്ചു. പക്ഷേ അതിന് വഴങ്ങാൻ പ്രവർത്തകർ പിന്തിരിയാനോ മറ്റോ പ്രവർത്തകർ കൂട്ടാക്കിയില്ല. ഇപ്പോഴും വലിയ ഇപ്പോഴും ഈ നഗരമധ്യത്തിൽ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുകയാണ്. കസ്റ്റഡിയിലെടുത്ത് നീക്കാനുള്ള ശ്രമത്തിന് പ്രവർത്തകർ നേതാക്കൾ വഴങ്ങാതെ വന്നതോടുകൂടിയാണ് വലിയ തോതിലുള്ള ബലപ്രയോഗത്തിലേക്ക് കാര്യങ്ങൾ പോയത്. വലിയ പോലീസ് സന്നാഹത്തിൽ തന്നെ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ഇവിടെ വിന്യസിച്ചിരുന്നു. ജലപീരങ്കി വാഹനവും ഒപ്പം അഗ്നിരക്ഷാ സേനയുടെ വാഹനം ഉൾപ്പെടെ സ്ഥലത്തേക്ക് എത്തിച്ചിരുന്നു. വലിയ തോതിൽ പോലീസ് വാഹനം ഉൾപ്പെടെ എത്തിച്ച് വലിയ കാര്യമായി ഫോഴ്സ് വിന്യസിച്ചാണ് ഈ സമരത്തെ പോലീസ് നേരിടും. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നേതാക്കളെ കസ്റ്റഡിയിലെടുത്ത് മാറ്റാനുള്ള ശ്രമമാണ്. അതിന് പ്രവർത്തകരും നേതാക്കളും ഒക്കെ കൂട്ടാക്കാതിരിക്കുന്നു. പോലീസ് വാഹനത്തിലേക്ക് കയറ്റുമ്പോഴടക്കം വലിയ തോതിൽ പരിക്കേൽക്കുന്ന നില വരുന്നു എന്നതൊക്കെയാണ് പ്രവർത്തകരുടെ ആരോപണം. നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാം. ബലം പ്രയോഗിച്ച് വാഹനത്തിലേക്ക് കയറ്റാനുള്ള ശ്രമം. ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ മുന്നേ ജില്ലാ അധ്യക്ഷൻ സുദീപ് ജെയിംസിനെ കസ്റ്റഡിയിലെടുത്ത് നീക്കാനുള്ള ശ്രമം അത് പ്രതിരോധിക്കുന്നത് ഉൾപ്പെടെ കാണാം. ഒപ്പം ഈ പ്രധാന പാതയിൽ സ്ഥാപിച്ചിരുന്ന ഡിവൈഡറുകൾ ഏതാണ്ട് പൂർണ്ണമായും പ്രവർത്തകർ തള്ളിമറിച്ചിടുകയും ആ ഭാഗത്തേക്കുള്ള ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം ബലം പ്രയോഗിച്ച വാഹനത്തിൽ കയറ്റാനുള്ള ശ്രമം, വനിതാ പ്രവർത്തകരെ കയറ്റാനുള്ള ശ്രമം അതൊക്കെ പ്രവർത്തകർ തടയുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമത്തെ നേതാക്കളും പ്രവർത്തകരും ഒക്കെ പ്രതിരോധിക്കുകയാണ്. പൂർണ്ണമായും ഈ ഭാഗത്തെ കലക്ടറേറ്റ് മുൻഭാഗത്തു കൂടിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനിടെയാണ് ഒരു വനിതാ പ്രവർത്തകയ്ക്ക് പരിക്കേറ്റത്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞില്ല. പക്ഷേ പോലീസ് അവരെ സ്റ്റേഷനിലേക്ക് മാറ്റി അതിനുള്ള ശ്രമം നടത്തി. ഇതിനിടെ വീണ്ടും പോലീസും പ്രവർത്തകരും തമ്മിൽ കയ്യാങ്കളിയും വാക്കേറ്റവും ഏറ്റുമുട്ടലിലേക്ക് പോവാണ്. പോലീസ് ഇതിനിടെ ലാത്തി വീശിയിരിക്കുകയാണ്. പോലീസ് ലാത്തി വീശിയിരിക്കുകയാണ്. ഒരു ഭാഗത്ത് പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശിയിരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. പ്രവർത്തകർക്ക് നേരെ ഒരു ഭാഗത്ത് ലാത്തി വീശി, അവർ പിരിഞ്ഞു പോകാതെ പ്രതിഷേധിച്ച ഒരു ഭാഗം പ്രവർത്തകർക്ക് നേരെ ലാത്തി വീശി. ഒരു വനിതാ പ്രവർത്തക ഇവിടെ പരിക്കേറ്റ പ്രവർത്തകയാണ്. അവർ റോഡിൽ കിടന്ന് പ്രതിഷേധിക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങളും കാണാം. ഇതിനിടെ മറുഭാഗത്തേക്ക് ലാത്തി വീശി പ്രവർത്തകരെ ഓടിച്ചിട്ടുണ്ട്. അവരും ആ ഭാഗത്തേക്ക് ഗതാഗതം തടസ്സപ്പെട്ട് കിടക്കുകയാണ്. വലിയ തോതിലുള്ള പ്രതിഷേധത്തിലേക്ക് പോയി. ഇവിടെ പോലീസിൻ്റെ ബലപ്രയോഗം, വലിയ ഫോഴ്സ് പോലീസ് വിന്യസിച്ചിരുന്നു. അതിനിടെ പരിക്കേറ്റ വനിതാ പ്രവർത്തകയാണ് ഇവിടെ കിടക്കുന്നത്. അവരെ അടക്കം നീക്കാനുള്ള ശ്രമത്തിന് അവരും വഴങ്ങുന്നില്ല. ആ വനിതാ പ്രവർത്തകയും വഴങ്ങുന്നില്ല. പക്ഷേ ബലം പ്രയോഗിച്ച് നീക്കാനുള്ള ശ്രമം പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഇതിനിടയിൽ മറ്റ് അറസ്റ്റ് വഴങ്ങാത്ത പ്രവർത്തകരെ അടക്കം ബലം പ്രയോഗിച്ച് പോലീസ് കൊണ്ടുപോകുന്നുണ്ട്. അതിനിടെ ആ വനിതാ പ്രവർത്തകരെ നീക്കാനുള്ള ശ്രമമാണ് പോലീസ് പ്രവർത്തകർ തടയുന്നതിനിടെ ബലം പ്രയോഗിച്ച് കൂടുതൽ പ്രവർത്തകരെ പോലീസ് ഇവിടെ ഒരു ഭാഗം പ്രവർത്തകരെ ലാത്തി വീശി പോലീസ് ഒരു ഭാഗത്തേക്ക്
നീക്കിയിട്ടുണ്ട്. പക്ഷേ മറുഭാഗത്തുള്ള പ്രവർത്തകരും നേതാക്കളും ഒക്കെ ഇപ്പോഴും ഈ അറസ്റ്റ് വഴങ്ങാതെയും മറ്റും കുറെ പേർ തുടരുന്നു. മറുവശത്തുള്ള ഈ ഭാഗത്തെ പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. അവരെ വനിതാ പ്രവർത്തകയാണ് പിങ്ക് പോലീസ് വാഹനത്തിൽ മാറ്റാൻ ശ്രമിക്കുന്നത്. അവിടെ ഇവിടെ നമുക്ക് ഈ കാണാം, ഈ ഡിവൈഡറായി സ്ഥാപിച്ചിരുന്ന മുഴുവനും സ്ഥാപിച്ചിരുന്ന ഈ ഭാഗങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും ഇവയൊക്കെ പ്രവർത്തകർ മറിച്ചിടുകയും അത് വലിയ ബലപ്രയോഗത്തിലേക്ക് മാറുകയും ചെയ്തു. മറുഭാഗത്ത് ഇപ്പോഴും കസ്റ്റഡി നടക്കുന്നുണ്ട്. അതായത് അങ്ങോട്ടേക്ക് ലാത്തി വീശി ഓടിച്ച പ്രവർത്തകരെയൊക്കെ ആ ഭാഗത്തു നിന്ന് പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്ത് നീക്കുന്നുണ്ട്. മറുഭാഗത്തും ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ ഫയർഫോഴ്സിൻ്റെ വാഹനം വരുൺ ഉൾപ്പെടെയുള്ള വലിയ ഫോഴ്സ് സ്ഥലത്ത് എത്തിച്ചിരുന്നു. ഇപ്പോൾ വിവിധ സ്റ്റേഷനിൽ നിന്ന് ഉദ്യോഗസ്ഥരെയും എത്തിച്ചിരുന്നു. ഇവിടെയൊക്കെ ആ വാഹനത്തിലുമൊക്കെ പ്രവർത്തകരെ ഇതിനകം ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അവരെ സ്റ്റേഷനിലേക്ക് നീക്കാനുള്ള ശ്രമമാണ്. അതിനിടെയാണ് വനിതാ പ്രവർത്തക ഈ അറസ്റ്റിന് വഴങ്ങിയിട്ടില്ല. അവരിപ്പോഴും റോഡിൽ തന്നെ കിടക്കുകയാണ്. നമുക്ക് വനിതാ പിങ്ക് പോലീസ് അവരെ വാഹനത്തിൽ കയറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർ ഇപ്പോഴും ഇവിടെ തന്നെ തുടരുകയാണ്. അവർ പ്രതിഷേധിച്ചുകൊണ്ട് ഇവിടെ തന്നെ തുടരുകയാണ്. ഇതിനിടെയാണ് ഒരു പ്രവർത്തകയ്ക്ക് പരിക്കേറ്റത്. അവരെ ഇവിടെ നിന്ന് നീക്കം ചെയ്തിരുന്നു. പക്ഷേ മറ്റ് വനിതാ പ്രവർത്തകരൊക്കെ ഈ അറസ്റ്റ് വഴങ്ങാതെ ഇവിടെ തന്നെ തുടരുകയാണ്. പിങ്ക് പോലീസ് പണിപ്പെട്ട് അവരെ നീക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. വലിയ പ്രതിഷേധമാണ്. സമീപകാലത്ത് യൂത്ത് കോൺഗ്രസ് കണ്ണൂരിൽ നടത്തിയ വലിയ പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ നഗരത്തിൽ നടക്കുന്നത്. കളക്ട്രേറ്റ് ഭാഗത്തെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. അത് പോലീസ് തന്നെ വാഹന ഗതാഗതം തടഞ്ഞിട്ടുണ്ട്. ഒപ്പം കുറേയധികം പ്രവർത്തകരെ ഇതിനകം വാഹനത്തിൽ കയറ്റി കണ്ണൂർ ടൗൺ സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒപ്പം വനിതാ പ്രവർത്തകരടക്കമുള്ള വലിയ സംഘമാണ് പ്രതിഷേധവുമായി എത്തിയത്. പോലീസ് അതിന് തന്നെ മുന്നൊരുക്കവും നടത്തിയിരുന്നു. വലിയ ഫോഴ്സിനെ തന്നെ വിന്യസിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴുമുള്ള ചില നേതാക്കളും പ്രവർത്തകരും ഒക്കെ അറസ്റ്റിന് വഴങ്ങാത്ത നിലയുണ്ട്. അതിൽ ഒരു വനിതാ പ്രവർത്തകയ്ക്കാണ് പരിക്കേറ്റത്. അവരുടെ മുഖത്ത് കാര്യമായി പരിക്കേറ്റിട്ടുണ്ട്. അവരും ഈ അറസ്റ്റിന് വഴങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോഴും പ്രവർത്തകർ, അതായത് വനിതാ പ്രവർത്തകർ പ്രതിഷേധിക്കുന്ന ഒരു പ്രവർത്തക ഇപ്പോഴും പിങ്ക് പോലീസിൻ്റെ കസ്റ്റഡിയെടുത്ത് നീക്കാനുള്ള ശ്രമം വഴങ്ങിയിട്ടില്ല. അവരിപ്പോഴും റോഡിൽ കിടന്ന് പ്രതിഷേധിക്കുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, അവരിപ്പോഴും റോഡിൽ കിടന്ന് തന്നെ പ്രതിഷേധിക്കുകയാണ്. പിങ്ക് പോലീസിൻ്റെ ഒരു സംഘം ഇവരെ കസ്റ്റഡിയിലെടുത്ത് നീക്കാനുള്ള ശ്രമം നടത്തുന്നു. പക്ഷേ അത് വിജയിക്കാതെ പോകുന്നുണ്ട്. അവരും ബലപ്രയോഗം തുടരുകയാണ്. അങ്ങനെ നഗരം ഏതാണ്ട് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം മൂലം യുദ്ധങ്ങളമാകുന്ന നിലയുണ്ട്. വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് വലിയ തോതിൽ പോലീസ് ഉദ്യോഗസ്ഥരെയും ഫോഴ്സിനെ ഇറക്കിയാണ് സമരത്തെ പോലീസ് നേരിട്ടത്. ഒപ്പം ഫയർഫോഴ്സിൻ്റെ ഒരു വാഹനം അടക്കം വരുൺ അടക്കം അങ്ങനെ പോലീസ് ബസ്സുകൾ അങ്ങനെ വലിയ ഫോഴ്സിനെ തന്നെ ഇറക്കിയാണ് വലിയ പ്രതിഷേധം പോലീസ് നേരിട്ടത്. അതിനിടെയാണ് തുടക്കത്തിലെ തന്നെ, അതായത് പ്രവർത്തകർ DCC ഓഫീസിൽ നിന്ന് പ്രതിഷേധ മാർച്ചായി എത്തി. അതിനുശേഷം ഉദ്ഘാടന പരിപാടി സംഘടിപ്പിച്ചു. പിന്നീട് ആണ് പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചത്. നമുക്ക് ഈ പോലീസ് ഫോഴ്സിനെ ദൃശ്യങ്ങളിൽ കാണാം. ഇത്രയധികം സേനയെ പൂർണ്ണമായും നഗരത്തിൽ വിന്യസിച്ചിട്ടുണ്ട്. പ്രവർത്തകർ ഇവിടെ നിന്ന് പോലീസ് ലാത്തി വീശിയപ്പോൾ പിന്മാറി. പ്രവർത്തകർ പൂർണ്ണമായും ഇവിടുന്ന് പിന്മാറിയില്ല. അവർ വിവിധയിടങ്ങളിലായി തമ്പടിച്ച് നിൽക്കുന്നുണ്ട്. അവരെ വീണ്ടും തുരത്തുന്നതിന് വേണ്ടിയാണ് ഈ ദൃശ്യങ്ങളിൽ കാണാവുന്ന ഫോഴ്സ് ഉള്ളത്. പക്ഷേ അതേസമയം പിങ്ക് പോലീസ് ഇപ്പോഴും വനിതാ പ്രവർത്തകരെ അവിടെ നിന്ന് നീക്കാൻ കഴിഞ്ഞിട്ടില്ല. പിങ്ക് പോലീസ് ഇപ്പോഴും അവരെ ബലം പ്രയോഗിച്ച് നീക്കാനുള്ള ശ്രമം നടത്തുന്നു. പക്ഷേ അത് പൂർണ്ണമായും വിജയിക്കുന്നില്ല എന്നതാണ്. മറ്റിടങ്ങളിലേക്ക് മാറിയ പ്രവർത്തകർ പല ഭാഗങ്ങളിലായി തമ്പടിച്ച് നിൽക്കുന്നുണ്ട്. അവരെ വീണ്ടും തുരത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ്. ഇത്രയും വലിയ ഫോഴ്സ് സമീപകാലത്ത് ഏതെങ്കിലും ഒരു സമരത്തിന് നേരെ പോലീസ് പ്രയോഗിച്ചിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ നേരിടാനുള്ള ശ്രമം ഉണ്ടായിട്ടില്ല. കുറേയധികം പ്രവർത്തകരെ, അത് പ്രധാനപ്പെട്ട നേതാക്കളടക്കം കുറേയധികം പ്രവർത്തകരെ അവിടെ ഇപ്പോൾ അത് വീണ്ടും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. മാറി ആ ഭാഗത്തേക്ക് നീങ്ങിയ നേതാക്കളെയൊക്കെ ബലം പ്രയോഗിച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇങ്ങനെ ആദ്യം ലാത്തി വീശി മറുഭാഗത്തേക്ക് നീങ്ങി നിന്ന് തമ്പടിച്ച് നിന്ന പ്രവർത്തകരെ ഇപ്പോൾ നമുക്ക് KSU ജില്ലാ പ്രസിഡന്റ് MC അതുലിനാണ്. അതുലിനെ ബലം പ്രയോഗിച്ച് പോലീസ് നീക്കുന്ന നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വലിയ ഫോഴ്സ് പ്രയോഗിക്കുന്നുണ്ട്. KSU കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് MC അതുലിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് പോലീസ് വാഹനത്തിലേക്ക് അറസ്റ്റ് ചെയ്ത് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിക്കുന്നതിൻ്റെ അകത്തും നീക്കിയിട്ടുണ്ട്. മറ്റു ഭാഗത്തേക്ക് നീങ്ങി നിന്ന് തമ്പടിച്ച് നിന്ന KSU നേതാവ് ഹരികൃഷ്ണനെ അടക്കം പോലീസ് കസ്റ്റഡിയിലെടുത്തേക്ക് പോകുന്നത് കാണാം. ഈ ഭാഗത്തൊക്കെ പലയിടത്തും ഗതാഗതം തടസ്സപ്പെടുന്നു. കണ്ണൂർ കലക്ടറേറ്റിന്റെ, അതായത് കണ്ണൂർ കാൾടെക്സ് നഗര മേഖല ഏതാണ്ട് സ്തംഭിക്കുന്ന യുദ്ധക്കളമായി മാറുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയത്. പലയിടത്തും പ്രവർത്തകർ ഇതിനിടെ ലാത്തിയുണ്ടായപ്പോൾ ഒരു ഭാഗത്തേക്ക് മാറി തമ്പടിച്ച പ്രവർത്തകരെയെല്ലാം പോലീസ് പിന്നാലെ ചെന്ന് കസ്റ്റഡിയിലെടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതിനകം തന്നെ മറ്റൊരു ഭാഗത്ത് ഇപ്പോഴും ആ വനിതാ പ്രവർത്തകരെ അവിടെ നിന്ന് നീക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഒരു ഭാഗം നേതാക്കളെ വലിയ ഫോഴ്സ് ഉപയോഗിച്ച് ബലം പ്രയോഗിച്ച് പോലീസിന് നീക്കം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഈ പൂർണ്ണമായും ഈ പിങ്ക് പോലീസ് ഒരു ഭാഗം വനിതാ പ്രവർത്തകരെ
കസ്റ്റഡിയിൽ എടുത്ത് ഇതിനകം അവിടെ നിന്ന് നീങ്ങിയിട്ടുണ്ട്. പോലീസ് മറുഭാഗത്തേക്ക് നീങ്ങുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവിടെയും കുറേ പ്രവർത്തകർ തമ്പടിച്ച് നിൽക്കുന്നുണ്ട്. കാരണം വലിയ പ്രതിഷേധമുണ്ടാകും എന്ന് ഓരോ ജില്ലയിലും പ്രതിഷേധം നേരത്തെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റി നിശ്ചയിച്ച് നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതിഷേധമുണ്ടായത്. അതുകൊണ്ട് വലിയ സന്നാഹത്തിൻ്റെ വിവിധ വളപട്ടണത്തുനിന്നും സിറ്റിയിൽ നിന്നും അടക്കം വലിയ ഫോഴ്സിനെ ഇറക്കിയാണ് സമരം നേരിടാൻ പോലീസ് തയ്യാറായത്. ആ ഭാഗത്ത് പ്രവർത്തകർ തമ്പടിച്ച് നിൽക്കുന്നുണ്ട്. അവരെയും അവിടെ നിന്ന് തമ്പടിച്ച് നിന്ന പ്രവർത്തകരെയൊക്കെ നീക്കം ചെയ്യാനാണ് മറുഭാഗത്തേക്ക് പോലീസ് പോയത്. ഡി സി സി ഓഫീസിൻ്റെ ഭാഗമാണ്. അങ്ങോട്ടേക്ക് പോലീസ് നീങ്ങി അവിടെ നിന്ന് അവരെയും തുരത്താൻ ശ്രമിക്കുന്നു. അതിനുശേഷം പോലീസ് മടങ്ങുന്നു. ഏതായാലും ഈ ഭാഗത്ത് ഇത്രയധികം സമയം, ഏതാണ്ട് ഒരു അരമണിക്കൂർ സമയത്തിലധികമായും, ഒരു യുദ്ധസമാനമായ സാഹചര്യമാണ്. ആദ്യഘട്ടത്തിൽ പ്രവർത്തകർ വന്നു ഈ കലക്ടറേറ്റിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് വെച്ച്. കണ്ണൂരിലെ മാർച്ചിന്റെയും കോട്ടയത്തെ മാർച്ചിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്.